Namaskaram. Otaprasha like a la pressure cum, swagadam. Munbu paladavana parnitula guide the Niana. Madhima protonum. Oro rajitum, ada the rajitam, madhya protorg, sovabi item, a rajitin odor kurum, videtu, snehu, atmartha dekakan. Avara sonda rajite, egertun the readil, avarude, a madhima protor, protekatela, yenal, indil, nere, tirichana guiding. പ്രത്യേകിച്ചും മലയാള മാധ്യമങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്വതയെത്താത്ത കുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാതെ വളച്ചൊടിച്ചു ട്രെയിൻ കത്തിക്കുന്നതും ആ പൊതുമുതൽ നശിപ്പിക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം, നമ്മുടെ മലയാള മാധ്യമ പ്രവർത്തകർ അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന്. വള്ളംകളിക്ക് കമൻ്ററി പറയുന്ന പോലെ, അല്ലെങ്കിൽ ലോകകപ്പിന് കമൻ്ററി പറയുന്ന പോലെ, ഷൈജു ദാമോദരനൊക്കെ കമൻ്ററി പറയുന്ന പോലെയുള്ള ശൈലിയിലാണ് അവർ അത് നമ്മളിലേക്ക് എത്തിക്കുന്നത്. എത്ര ആവേശമാണ്, എന്തൊരു സന്തോഷമാണ് അവർക്ക്. കോടികൾ വിലയുള്ള ട്രെയിൻ കത്തിച്ചതിൻ്റെ കാര്യം പോലും പറയുന്നത് ആവേശത്തിൽ അറിയാതെ ഉച്ചത്തിൽ സംസാരിച്ചൊക്കെയാണ്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സ്വന്തം രാജ്യത്തെ പിന്നോട്ടടിക്കുന്ന സംഭവം നടക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആവേശം വാരി വിതറിക്കൊണ്ടാണ്. ഒരുപക്ഷെ അവരുടെ ഉള്ളിലെ ആ രാഷ്ട്രീയം അവരറിയാതെ തന്നെ പുറത്താവുന്നതാവാം. ഇനി അതുമാത്രമല്ല, ഉദാഹരണം, ഇന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ കോൺഗ്രസ്സുകാർ ഒരു സമരം നടത്തുകയുണ്ടായി, അതിനെ പോലീസ് അടിച്ചുകൊടുക്കുകയുണ്ടായി. അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴും എന്തൊരാവേശമാണ്, എന്തൊരാവേശവും എന്തൊരു ഒച്ചയിലുമാണ് അവർ സംസാരിക്കുന്നത്. നോക്കൂ, ഒരു മാധ്യമം മാത്രമല്ല, നമ്മൾ കാണുന്നത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഇത് പുന്നമടയിൽ വള്ളംകളി നടക്കുകയാണോ, അല്ലെങ്കിൽ ലോകകപ്പിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ നടക്കുകയാണോ എന്ന് തോന്നിപ്പോകും. അതേ രീതിയിലാണ് മാധ്യമപ്രവർത്തകർ നമ്മളിലേക്ക് റിപ്പോർട്ടുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എരിതീയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിലാണോ മാധ്യമപ്രവർത്തകർ പ്രവർത്തിക്കേണ്ടത് എന്ന് ആത്മാർത്ഥമായിട്ടും ചോദിച്ചു പോവുകയാണ്. ദാ മനോരമ, മനോരമ എം സ്വരാജിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഈ പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം എന്ന് ഡെക്കറേറ്റ് ചെയ്ത് പറയേണ്ടതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ചയ്ക്ക് തന്നെ പറയേണ്ട കാര്യമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും പറയും അങ്ങനെ തന്നെ പറയേണ്ടിയിരുന്നു എന്ന്. ഇതാ ഞങ്ങൾ കാണിക്കുന്ന ഈ പത്ര കട്ടിങ്, ഇതവരുടെ പാലക്കാട് എഡിഷനിൽ അവർ പ്രസിദ്ധീകരിച്ചതാണ്. അതിൽ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നില്ല എന്നൊരു വാർത്തയുണ്ട്, ഒരു ബോക്സ് വാർത്തയാണ്. അവിടെ പ്രധാനമന്ത്രിയുടെ രൂപം നോക്കുക. നമുക്കറിയാം, കാർട്ടൂണുകളൊക്കെ കാർട്ടൂണിസ്റ്റുകളൊക്കെ കാർട്ടൂൺ വരയ്ക്കാറുണ്ട്. അത് ചിലപ്പോൾ പല കോലത്തിൽ വരച്ചെന്നിരിക്കും. പിണറായിനെയാട്ടെ, മോദിയാവട്ടെ, വി എസ് സച്ചിദാനന്ദനെയാട്ടെ, രാഷ്ട്രീയ നേതാക്കളെ, പണ്ട് കരുണാകരൻ്റെ കാലം മുതൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് മുതൽ കാർട്ടൂണുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്, അത് തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ള കാർട്ടൂൺ ആണെന്ന്. എന്നാൽ ഇത് കാർട്ടൂണല്ല, ഇതൊരു വാർത്തയ്ക്ക് കൊടുത്തിരിക്കുന്ന ചിത്രമാണ്. ഇങ്ങനെയൊരു ചിത്രം മോദിയുടേതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല, എന്നാൽ ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. ഇതാരാണ് ഈ കോലത്തിലാക്കിയതെന്നും എന്തിനാണ് ഇവർ ഈ വാർത്തയിൽ തന്നെ ഇത് പ്രസിദ്ധീകരിച്ചതും എന്ന് നോക്കുക. അപ്പോഴാണ് എം സ്വരാജ് ഒരിക്കൽ ഈ മാധ്യമപ്രവർത്തകരെ പറ്റി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്നു. പിതൃശൂന്യ മാധ്യമപ്രവർത്തനം തന്നെയാണ് നടത്തിയത്. തീർന്നില്ല, അതേ പത്രത്തിൽ മറ്റൊരു വാർത്ത കൂടിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. മക്കിയെ ആഗോള ഭീകരനാക്കാനുള്ള ഇന്ത്യ യു എസ് നീക്കം ചൈന തടഞ്ഞു എന്ന ഒരു വാർത്തയുടെ താഴെ അബിദുൾ റഹ്മാൻ മക്കി എന്ന ആളെ എത്ര വൃത്തിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കുക. ഒരു ഭീകരവാദിയെ, ഒരു തീവ്രവാദിയെ നല്ല വൃത്തിയും വെടിപ്പിലും ആ ഫോട്ടോ കൊടുക്കുകയും ഒപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഈ കോലത്തിൽ കൊടുത്തിരിക്കുകയും ചെയ്യുന്ന മാധ്യമത്തെ, ആ മാധ്യമപ്രവർത്തകനെ പിതൃശൂന്യ മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്? രാഷ്ട്രീയം ഏതുമാവട്ടെ, ഈ കാണിക്കുന്നതൊക്കെ ശരിയാണോ എന്ന് ചിന്തിക്കുക. ഇനി പതിവ് പോലെ CPM CPI രണ്ടും കണക്ക് തന്നെ അവർ ഇന്നത്തെ മാസ് ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അത് ഇത്തവണ ബിനോയ് വിശ്വമാണ്. ആൾ സെൽഫാണ് അടിച്ചിരിക്കുന്നത്, പക്ഷേ അത് സെൽഫാണ് എന്ന് ഇതുവരെ ആൾക്ക് ബോധ്യം വന്നിട്ടില്ല. ബോധ്യം വരുമ്പോഴേക്കും ഒരുപക്ഷെ നേരം വെളുത്തേക്കും. അഗ്നിപത് എന്ന പദ്ധതിക്കെതിരെ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ പദ്ധതി പ്രകാരം സൈനിക സേവനം പൂർത്തിയാക്കുന്നവർ RSS ഗുണ്ടകളായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് 4 വർഷത്തെ മിലിറ്ററി സേവനം കഴിഞ്ഞു
നാല് വർഷം പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ചതിനു ശേഷം അച്ചടക്കവും ദേശീയതയും രാജ്യസ്നേഹവുമുള്ളവർ ആയി പുറത്തേക്ക് വരുന്നവർ RSS ഗുണ്ടകളായി മാറും, RSSകാരായി മാറും എന്നാണ് വിനയ് വിശ്വമെന്ന മഹാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ രാജ്യസ്നേഹവും അച്ചടക്കവും ഒക്കെ ഉള്ള ആൾക്കാർ RSSകാരാണ് എന്നാണോ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെയെങ്കിൽ RSSന് അതൊരു വലിയ ക്രെഡിറ്റ് തന്നെയായിരിക്കും എന്ന് പറയാതെ വയ്യ. ഇനി ഈ ഊണിലും ഉറക്കത്തിലുമൊക്കെ RSS BJP എന്നൊക്കെ ഇങ്ങനെ കേട്ടും പറഞ്ഞും എന്തിലും ഏതിലും RSSനെയും BJPനെയും ചേർത്ത് വെക്കണം എന്ന മൈൻഡ് സെറ്റുമായിട്ട് നടക്കുന്ന ഈ ഇന്ത്യയിൽ തന്നെ 100 പേരിലെടുത്താൽ അതിൽ ഒരാൾക്ക് പോലും ഇഷ്ടമില്ലാത്ത, ബാക്കി 99% ആളുകളും വെറുപ്പോടെ അറപ്പോടെ കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവായതുകൊണ്ട് തന്നെ നമുക്ക് പുറങ്കാലുമടക്കി ഒരടിയും കൊടുത്തിട്ട് ആ പ്രസ്താവന ചവിട്ടി ദൂരെ കളയാം. അല്ലാതെ മറ്റെന്താ പറയുക? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.